ചന്ദ്രമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പരം ദർശിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. അജ്ഞാനചന്ദ്രാനസ്യ ജ്ഞാനാഞ്ജനം ശലാഖയ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമഃ. Some of you may be unhappy because I'm going to speak in Malayalam. Can't help it because I'm here. അപ്പോ അധികമൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരും യൂട്യൂബിൽ എന്നും ഒക്കെ കാണുന്നതല്ല, അതിൽ കൂടുതൽ അധികം ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും യൂട്യൂബിലും ഐട്യൂബുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. അപ്പം ഇത് ഐട്യൂബാണ്. ഇന്ന് ബാബാജിയുടെ പ്രതിഷ്ഠ ഇവിടെ നടത്തി. നമ്മൾ ബാബാജിയുടെ പ്രതിഷ്ഠ നമ്മളെല്ലാവരും ചേർന്ന് തൊഴമീലാസ് കൈൻഡ്നസ് ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ വെച്ച് നമ്മൾ ചെയ്തതാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ബാബാജി ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഒക്കെ അവന് ചേരും. നമുക്കതിനെപ്പറ്റി കൺട്രോൾ ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനിയിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്ലാനും ഒക്കെ ആയിട്ടിരിക്കും അദ്ദേഹം വന്നത്, അല്ലാതെ വരൂല. ചുമ്മാ നമ്മളൊരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ്, നമ്മുടെ ഭക്തിയൊക്കെ കൂടും. പക്ഷേ അദ്ദേഹം സീരിയസ് ആയിട്ട് വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തോ പ്ലാനുകളാണ്. അപ്പം ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ബോണ്ടഡ് ലേബററാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 75 വയസ്സായാലും ഇങ്ങോട്ടും അങ്ങോട്ടും കിടന്ന് ഓടുന്നത്. അല്ല, എനിക്ക് എല്ലായിടത്തും കുത്തിയിരുന്നാൽ മതി, ക്വയറ്റായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തിനാണ് ഞാൻ കിടന്ന് ഓടുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാരത് മസ്ദൂർ സംഘമാണ്, അതിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടും. പറയാൻ വന്നത്, ബാബാജിയെ നമ്മളിവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തത് കൊണ്ട് ബാബാജിക്ക് അതിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും ഒരിടത്തും ഞാനിതുവരെ ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടില്ല. ബാബാജി മധുരപ്പള്ളിയിൽ ചെയ്യും, അത് ഞാനിവിടെ താമസിക്കുന്നുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും ജയിലും ഒന്നുമില്ല എന്നാലും. അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഞങ്ങളിവിടെ വന്ന് പ്രമീല ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പ്രമീലയും നമ്മുടെ അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് രഞ്ജിത്ത് ഉണ്ടായിരുന്നു, അവർ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് കൊള്ളാം. റബ്ബർ ഉണ്ടായിട്ടല്ല, കൊള്ളാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറെ പുരാതനമായിട്ടൊരു സമാധിയുണ്ട് അവിടെ, ആർക്കും അറിഞ്ഞൂടാ, യോഗി സമാധി എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പുറത്തൊരു ശിവക്ഷേത്രമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിങ്ങോട്ടും അങ്ങോട്ടും വേണോ വേണ്ടേ, നമ്മുടെ ഇതെല്ലാം ഒരു അഡീഷണലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇതല്ലേ, വേണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വേണം എന്ന് തന്നെ ഒരു ഇൻഡിക്കേഷൻ കിട്ടി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല, ഒരു ഇൻഡിക്കേഷൻ കിട്ടി. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ യു ഹാവ് നോട്ട് ലുക്ക് ബാക്ക് അല്ലേ, പതുക്കെ പതുക്കെ ധീരെ ധീരെ ഷേക്കിങ് യു ഹാവ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും
ഏതെങ്കിലും ഒരു കേന്ദ്രം നമുക്ക് വേണം ക്രിയായോഗ പഠിപ്പിക്കാനും ക്രിയദീക്ഷയ്ക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പത്മനാഭൻ വിഷമിക്കരുത്, തിരുവനന്തപുരത്തെ സെൻറ്ററൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ക്രിയായോഗം കേരളത്തിൽ ആർക്കെങ്കിലും വേണമെന്ന് തോന്നിയാൽ, ക്രിയ എടുക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളെ ഞാൻ അഡ്വർടൈസ് ചെയ്യുകയല്ല, ഇൻവൈറ്റ് ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെ തോന്നുകയാണെങ്കിൽ കേരളത്തിൽ ഇങ്ങോട്ടങ്ങോട്ടും കിടന്ന് ഓടണ്ട. ഭോപ്പാലിലോ ബനാറസിലോ ഒന്നും വരേണ്ട ആവശ്യമില്ല, നൂർനാട്ടിലോ അതാണ് എനിക്ക് തോന്നുന്നത്. ബാലാജിയുടെ ഫംഗ്ഷൻ അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷത്തിലൊരു പ്രാവശ്യം, പറ്റുമെങ്കിലും വർഷത്തിലൊഴിക്കും, ഇവിടെ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തെ റിട്രീറ്റ് നടത്തിയിട്ട് ക്രിയായോഗ ദീക്ഷ കൊടുക്കാം. രണ്ട് മൂന്ന് ദിവസത്തെ റിട്രീറ്റ് കഴിഞ്ഞിട്ടേ ക്രിയായോഗ ദീക്ഷ കൊടുക്കാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇന്നത്തെ കാലത്ത് കലിയുഗമാണ്, എല്ലാ പലരും പല ഗുരുക്കന്മാരും ഇപ്പോൾ ക്രിയായോഗ കൊടുക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്രിയ കൊടുത്ത ചിലരും ഇപ്പോൾ പറയുന്നത് അശ്വത്ഥമ്മ വന്ന് ക്രിയ തന്നെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലും അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്ത് പൈസ കൊടുക്കണമായിരിക്കും, എനിക്കറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്, ആധ്യാത്മ ജീവിതത്തിൽ യാത്ര ആവശ്യമാണ്. ലോകത്ത് നോക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു കംപ്ലീറ്റ്നെസ്, പൂർണ്ണത കാണാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഒരു സെർച്ചിനെ ഒരു അന്വേഷണം ഉണ്ടാവും. അപ്പോൾ അതിനൊരു പാദം കണ്ടുപിടിക്കണം എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് അത് ഒരു ഇഡിയസി ആയിട്ട് മാറരുത്. വളരെയധികം ആലോചിച്ച് കാലി ഞാൻ ഒരിക്കലും ഇവിടെ കുറച്ച് വേദന ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാറുണ്ടോ ഇല്ല. അപ്പോൾ വളരെയധികം ആലോചിച്ച് ഈ സാധന മോക്ഷം കൈവല്യം ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ കൂടുതലും ഹൃദയമായിട്ടുള്ള കണക്ഷനിലാണ് പറയുന്നത്, തലയല്ല. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞിരിക്കുകയാണെന്ന് ഇങ്ങനെയല്ലേ കാണിക്കുക, ഇങ്ങനെയാണോ കാണിക്കുന്നത്? ആണോ ഞാനെന്ന് പറയണത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? തലവേദനയെടുക്കുമ്പോൾ അയ്യോ വലിയ കഷ്ടമായി എന്ന് കാണിക്കും. അപ്പോൾ ചക്രങ്ങൾ ഏഴുണ്ടെങ്കിലും സഹസ്രാര ചക്രം യോഗിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഹൃദയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു കാര്യമാണ്. ഹൃദയം തുറന്നാലേ ഇതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത്രയും വേദാന്തം ഒക്കെ എഴുതിയിട്ട് ഇത്രയും കാരികയൊക്കെ എഴുതിയിട്ട് ബ്രഹ്മസൂത്രവും ബ്രഹ്മസൂത്രകാരികയും എഴുതി ഒരാൾ, അതും വി ആർ ലക്കി കേരളത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞതെന്തോന്നാണ്, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഞാൻ പറയില്ല മൂഢമതെന്ന് ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ള അർഹതയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖരുടെ. കാരണം ആര് പറഞ്ഞു? ശങ്കരാചാര്യ പറഞ്ഞു. വേദാന്തത്തിൽ ഏറ്റവും കൂടുതൽ കാരിക എഴുതിയിട്ടുള്ളതാരാണ്? ആദിശങ്കരാചാര്യരാണ്. ബ്രഹ്മസൂത്രം പോലെ ഒരു വേദാന്തിക് ടെക്സ്റ്റ് ലോകത്തില്ല. പിന്നെ ദൃക്ദൃക്ഷ വിവേക ഒരുപാടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൽ എത്ര അർത്ഥമുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അവസാനത്തെ വരി മനസ്സിലായി ഞാൻ പറഞ്ഞത്, നഹി നഹി രക്ഷതി ദുഃഖ സംപ്രാപ്തേ സന്നിഹിതേ കാലേ
മൂടന്മാർ ഗോവിന്ദന്റെ പേര് പറയൂ, ജപം ചെയ്യൂ. എന്തുകൊണ്ട്? മനുഷ്യന്റെ കാലം എപ്പോഴാണ് തീരുന്നതെന്ന് പറയാൻ പറ്റൂല. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, അടുത്താണ് കാലം അവസാനിക്കാൻ പോകുന്നത്. ആർക്കും എഴുതാൻ പറ്റും. ഇപ്പൊ തന്നെ മനുഷ്യര് കുറച്ചെന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആകാശത്താണ് പറക്കുന്നത്. മരണം കയ്യിലാണെങ്കിൽ എന്ത് ചെയ്യുമാണ് മനുഷ്യൻ? ആലോചിച്ച് നോക്കി അറിഞ്ഞൂടെ. ആരുടെ കയ്യിലും ഇല്ല. അത് എപ്പോൾ വരും, എന്താവും? ആർക്കും. ഞങ്ങൾ പണ്ട് ഇത് പറയുമായിരുന്നു, ഈ പേടിക്കരുത്, ഞാൻ മരിക്കുമെന്നല്ല പറയുന്നത്. മരണം എന്ന് പറയുന്ന സാധനം ആർക്കും ഒരു പിടിയില്ല. എപ്പോഴാണ് വരുന്നതെന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ഇത്രയും കാലം നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് എക്സ്പീരിയൻഷ്യലായിട്ട് മനസ്സിലാക്കി. കോവിഡ് വന്ന് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് അത്, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ എപ്പോഴാണ് കാറ്റ് പോകുന്നതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും തയ്യാറായിരിക്കണം. അതിനെന്താണ് പദ്ധതി? ഭജഗോവിന്ദ. അല്ലാതെ നഹി നഹി രക്ഷതി ദുഃഖന് കരുണ, ഇത് അങ്ങനെയല്ല. ആത്മാവും ബ്രഹ്മവും ഒന്നാണോ? അല്ല. ആണ്. അഹം ബ്രഹ്മാസ്മി ശരിയാണോ? ആണ്. അല്ല. ഇങ്ങനെയൊക്കെ ഈ ദുഃഖന് കരുണ എന്ന് പറഞ്ഞാൽ ഈ ട്വിസ്റ്റിംഗ് ഓഫ് ഗ്രാമറാണ്. ഗ്രാമറും എൻ്റെ തർക്കശാസ്ത്രവും ഒക്കെ അന്വേഷിച്ച് ഇതിനൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോയാൽ ഒന്നും നടക്കില്ല. കാരണം അതിനുള്ള സമയമില്ല. നടക്കുമായിരിക്കും. എന്ത് സംപ്രാപ്തി സന്നിഹിതേ കാലേ, അടുത്ത സമയം നിൽക്കുകയാണ്. ഈ സമയത്ത് നീ ഇതിനെപ്പറ്റിയൊക്കെ നിന്ന് ചിന്തിച്ച് അവിടെ എത്തുമോ എന്നാണ് ചോദ്യം. എന്നാൽ ഇത്രയും പറഞ്ഞിട്ട് ഞാനൊന്ന് വേദാന്തത്തിലേക്ക് ചെറുതായിട്ട് കിടത്തും. വേദാന്തം ഒരു ഇൻ്റലക്ച്വൽ അഫെയറാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദിശങ്കരൻ ഒരിക്കലും ഭജഗോവിന്ദം എഴുതുകയില്ലായിരുന്നു. രണ്ട്, അദ്ദേഹം തന്നെ വലിയൊരു ഭക്തനായിരുന്നു. അതുമാത്രമാണ് എഴുതിയത്? സൗന്ദര്യ ലഹരിയാരാണ് എഴുതിയത്? ആണ്. അപ്പോൾ ഇതിന് ഒരു എലമെൻ്റ് ഉണ്ട്. ഇത് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യന്, വേദാന്തത്തിൻ്റെ മേജർ ടീച്ചിങ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ബുദ്ധിയുടെ ലിമിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കും. അതാണ് സംഭവം. അത് കുറച്ച് നല്ല ബുദ്ധി ഉണ്ടെങ്കിലേ അത് മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ആശീർവാദം വേണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മ മോക്ഷത്തിൽ എത്തിയ ഒരു മനുഷ്യൻ്റെ ആശീർവാദം ഉണ്ടാവും. ഉണ്ടായാലേ അത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇൻ്റലിജൻസ് കൊണ്ട് സോൾവ് ചെയ്യാം എന്ന് തോന്നും. പക്ഷെ ചെയ്യാൻ പറ്റില്ല. വേദാന്തത്തിൽ ഏറ്റവും മൂലഗ്രന്ഥങ്ങൾ ഉപനിഷത്താണ്. ഉപനിഷത്തിൽ തന്നെ വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ബുദ്ധിയുടെ അഗൈൻസ്റ്റായിട്ടല്ല പറയുന്നത്. ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ പോലും ആ പറയുന്ന വസ്തുവെപ്പറ്റി മനസ്സിലാക്കാൻ മനസ്സുകൊണ്ടോ ബ്രെയിൻ കൊണ്ടോ സാധ്യമല്ല എന്നുള്ളത്. ഭക്തി കൊണ്ടോ യോഗം കൊണ്ടോ ഇതങ്ങോട്ട് മനസ്സങ്ങോട്ട് സെറ്റിലായി കഴിയുമ്പോൾ അപ്പോൾ മനസ്സിലാവും. ഇല്ലാതെ മനസ്സിലാവില്ല. ഭഗവത്ഗീത ഉണ്ടല്ലോ. ഭഗവത്ഗീതയിൽ 18 അധ്യായമുണ്ട്. ഈ 18 അധ്യായത്തിൽ എല്ലാ അധ്യായത്തിൻ്റെയും അവസാനം ഒരു ശ്ലോകമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്. ഈ ശ്രീമദ് ഭഗവത്ഗീത, മറ്റ് മലയാളം അറിയാമെങ്കിലും ഇത് ഗീതമാണ്.
ഇതി ശ്രീമദ് ഭഗവത്ഗീത സ്വാമി ചിന്മയാനന്ദനടുത്ത് പറയുന്നത്, സ്വാമി എനിക്ക് ഈ സംസ്കൃതമൊന്നും പഠിക്കാൻ പറ്റും, നാണം ഇല്ലല്ലോ, 40% തൻ്റെ ഭാഷ സംസ്കൃതമില്ല. അതുപോലെ ഞാൻ എന്തോ പറഞ്ഞു ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു. എന്തൊന്നാണ് ഭഗവത്ഗീത? ഉപനിഷത്താണ്. ഉപനിഷത്തിൽ എന്താ പഠിക്കുന്നത്? ബ്രഹ്മവിദ്യായാം, ബ്രഹ്മവിദ്യ. അത് കഴിഞ്ഞിട്ടടുത്ത് എന്താണ്? യോഗശാസ്ത്രേ. പിന്നെയാണ് ശ്രീകൃഷ്ണാർജുന സംവാദം. യോഗശാസ്ത്രം എന്നൊരു വാക്ക് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ ഇടയിൽ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ വ്യാസൻ അവിടെ ഉണ്ടാക്കും. പക്ഷേ യോഗശാസ്ത്രം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, തലകുത്തി നിൽക്കുന്ന യോഗം മാത്രമാണ് എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഭഗവത്ഗീതയ്ക്ക് അകത്ത് 18 അധ്യായത്തിൽ ഒരു അധ്യായം, 12-ാമത്തെ അധ്യായം എന്തൊന്നാണ്? ഭക്തിയോഗം. ഇതിൽ അഭ്യാസയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗം ഇല്ലാത്തൊന്നുമില്ല. ഇതിനെല്ലാ അപ്രോച്ചിനും യോഗമായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭക്തൻ ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ വെറുതെ രാമരാമ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ, ഓ ഇയാൾക്ക് മറ്റേ ആസനം അറിഞ്ഞുകൂടാ, പ്രാണായാമം അറിഞ്ഞുകൂടാ, ക്രിയയൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അയാൾക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് കളയരുത്. ഹൃദയത്തിനുള്ളിലുള്ള രാമരാമാനുള്ള വിളിയുണ്ടല്ലോ, അത് ശരിക്കും തീ പോലെ അങ്ങോട്ട് കത്തിപ്പിടിക്കുമ്പോൾ ക്രിയയും വേണ്ട, യോഗവും വേണ്ട, ഒന്നും വേണ്ട, അവിടെ എത്തിക്കൊള്ളും. ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ അഭ്യാസയോഗം, അതിൽ ക്രിയായോഗം ഇൻക്ലൂഡഡാണ്. ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പദ്ധതിയാണ്. മനസ്സ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണത്തിനെ ശുദ്ധീകരിക്കും, അതിനാണ് ക്രിയ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇല്ലെങ്കിൽ ക്രിയ വെറുതെ ഒരു മെക്കാനിക്കൽ എക്സസൈസ് ആയിട്ട് മാറും. ഇത് തുറക്കണം. ഇത് തുറക്കുമ്പോൾ ഒന്ന് വൃത്തിയാക്കി വിളിച്ചാൽ ഭഗവാൻ വരും. വരാൻ ദൂരമൊന്നുമില്ല, അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും നടക്കുന്നു, സംസാരിക്കുന്നതും ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് എല്ലാ മനുഷ്യരും. കാരണം ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് സ്വയംഭൂ എപ്പോഴും ഉള്ളത്, ആരും സ്ഥാപിച്ചതല്ല, അത് ഭഗവാൻ തന്നെയാണ്. നാരായണനെ വിളിക്കുകയോ അല്ലെങ്കിൽ ശിവനെന്ന് വിളിക്കുക, എന്ത് പറഞ്ഞു ഇപ്പോൾ ഒരാൾ വന്നിട്ട് പോയി അദ്ദേഹം. അവർ വളരെ നല്ലവരാണ്, അവർക്ക് ഹിന്ദുശാസ്ത്രത്തിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ, ശുദ്ധ ജീവിതം നടത്തുന്ന ഒരാളാണ്, മനസ്സ് വളരെ ശുദ്ധിയാണ്. അദ്ദേഹം ഇഷ്ടദേവത എന്താണ്? യേശു ക്രിസ്തുവാണ്. ആയിക്കോട്ടെ, അപ്പം ഞാനിപ്പോൾ പക്ഷെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് നമ്മളെ കൊണ്ട്, സാധാരണ മനുഷ്യനെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു യോഗിയാണ്, പരിവ്രാജകനാണ്, യോഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സബ്ജക്റ്റ് വിട്ടു പോയി മാറി, ഉപനിഷത്തിൽ പരബ്രഹ്മം അല്ലെങ്കിൽ സത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം സാമവേദത്തിലെ കേനോപനിഷത്തെടുക്കുക. സാമവേദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുമ്പോൾ മഹിമ, എല്ലാ യോഗങ്ങൾ എല്ലാ വേദങ്ങളിലും ഞാൻ സാമവേദമാണ്, ഋഗ്വേദമൊന്നുമില്ല. അതിൻ്റെ കൂടെ ചേർന്നൊരു ഉപനിഷത്താണ് കേനോപനിഷത്ത്. കേനോപനിഷത്തിനകത്ത് ചക്ഷുഷാന പക്ഷ്യതി എന്ന ചക്ഷുഷി പക്ഷ്യതി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കണ്ണിനെ കാണാൻ ഉള്ള ശക്തി വരുന്നത് അവിടെ നിന്നാണ്, അതാണ് ബ്രഹ്മം എന്ന്. അതേപോലെ ശ്രോത്രേണ ശൃണോതി എന്ന ശ്രോത്രമിതം ശ്രുതം, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം
യൻ മനസാന മന്യുതേനാഹുർ മനോമതം. എൻ്റെ മനസ്സിനെ കൊണ്ടുപോലും ഇത് കൺസീവ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അതില്ലെങ്കിൽ മനസ്സിന് ഫങ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവും എന്ന് പറയുന്നുണ്ട്. ഇതേതാണ് ശ്രുതി. ശ്രുതി എന്താണ്? ഉപനിഷത്ത്. ഉപനിഷത്ത് എവിടെ നിന്നാണ്? ഈ ഉപനിഷാമവേദം. അപ്പം ശ്രുതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ശ്രുതി എന്ന് പറഞ്ഞാൽ സത്യമാണ്. അത് നമുക്ക് ആർഗ്യൂ ചെയ്യാനോ വീട്ടിൽ പോയി പഠിച്ച് മെമ്മറൈസ് ചെയ്ത് വരാനോ പറ്റില്ല. അത് അത് ശ്രുതിയല്ല, അത് സ്മൃതിയാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഉടനെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് ശ്രുതി. അപ്പോൾ എല്ലാ മനുഷ്യരും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെ എഫക്റ്റ് ഉണ്ടോ എല്ലാവർക്കും? ഇല്ല. എന്തുകൊണ്ടാണ്? മനസ്സ് ശുദ്ധിയായിട്ടില്ല, സെറ്റിലായി. അങ്ങനെ മനസ്സ് ശുദ്ധീകരിച്ച് ശാന്തമായി കഴിയുമ്പോൾ ചിത്തത്തിലെ വൃത്തികളെല്ലാം മാറിക്കഴിയുമ്പോൾ, യോഗശ്ചിത്തവൃത്തി നിരോധ പാതഞ്ജലി ആവുമ്പോൾ ശ്രുതി കേട്ടാൽ ഉടനെ എഫക്റ്റ്. അതെ, അങ്ങനെ ശുദ്ധി ഉണ്ടാകാനാണ് നമ്മൾ ക്രിയ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അത് ബാബാജിയുടെ ആ ഒരു പരമ്പരയിൽ നിന്നും ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് തന്നിട്ടുണ്ട് ക്രിയയുമ്പോൾ. അത് ചെയ്യുമ്പോൾ ചിത്തത്തിലെ വൃത്തികളെല്ലാം നമുക്ക് മാറി. വൃത്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വൃത്തി എന്ന് പറയുന്നതല്ല, നല്ല വൃത്തിയാണ് നല്ലതല്ല. വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ഡിസ്റ്റർബൻസും അപ്പോസിങ് തോട്ട്സും ഇതൊക്കെയാണ് വൃത്തി. ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സില് ശ്രുതി കേട്ട അപ്പർഫെക്റ്റ്. അല്ലെങ്കിൽ ചിലത് ബാക്കി എല്ലാ സാധനവും പ്രിപ്പറേഷനാണ് അതിനെക്കുറിച്ച്, അത് ഉടനെ എഫക്റ്റീവ്. അങ്ങനെ ആയാൽ, അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനോടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ ശ്രുതി കേട്ടാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ സത്സംഗം വേണ്ട, എന്നെ പറ്റി ഞാൻ പറയണ കേൾക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട, തിരിച്ചു വരുന്ന എന്താണെന്നറിയാതെ ആയിട്ടില്ല, അതുകൊണ്ടാണ്. അതായാൽ യുവർ ഫ്രീ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അവസാനം ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും ഭക്തി എന്ന് പറയുന്ന ഒരു രസം, ഭക്തിരസം, ഈ പ്രാണായാമം ക്രിയയോ ഒന്നുമില്ലാതെ ഭക്തിരസം തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശാസ്ത്രമാണ്. ജപം കൊണ്ടും കീർത്തനം കൊണ്ടും, എന്തുകൊണ്ടാണ് മനുഷ്യൻ ബുദ്ധിജീവിയാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ മനുഷ്യൻ സാധാരണ ജീവിക്കുന്ന ഹൃദയം കൊണ്ടാണ്, നമ്മുടെ വിചാരമാണ്, ഇത് ഇമാജിനേഷൻ. ഒരു കാറ് തന്നെ വാങ്ങിക്കാൻ ചെന്നാൽ ആദ്യം അതിൻ്റെ അപ്പിയറൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന് പലതും പറയും, അതിന് ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറയും. അത് പിന്നെയാണ് വരുന്നത്, ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഈ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് ലോജിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ലോജിക്കും ഇല്ല അതിനകത്ത്. അത് ഹൃദയവും ഹൃദയം തമ്മിലുള്ള ഒരു ചേർച്ചയാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ വേദാന്തത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന സത്യം സച്ചിദാനന്ദമാണെന്നാണ് പറയുന്നത് ഉപനിഷത്തിലും ഋഗ്വേദത്തിലും. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ സത്താണ്. സത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള സംഭവം. എന്നുവെച്ചാൽ അതിന് ജനമവും ഇല്ല, അതിന് അതുകൊണ്ട് മരണവും ഇല്ല. ജനിച്ചതെല്ലാം മരിക്കും, എങ്ങനെയാണെങ്കിലും പോകും. ഉണ്ടാക്കിയതെല്ലാം അവസാനിക്കും. എപ്പോഴേക്കുമുള്ള ഒരു വസ്തു, അത് സത്ത്. അപ്പോൾ ബാക്കിയെല്ലാമോ അസത്താണ്. ഒന്ന്. രണ്ടാമത് സച്ചിദാനന്ദം. ചിത് എന്ന് പറഞ്ഞാൽ അത് കോൺഷ്യസാണ്, അല്ലാതെ ഒരു വസ്തുവല്ല, ഒരു പദാർത്ഥമല്ല, അത് കോൺഷ്യസ് ആൻഡ് അലൈവ്. ചിത്, അതിൻ്റെ ഗുണം എന്താണ്? സ്വയഗുണം, സ്വയം ഉള്ള ഗുണം ആനന്ദമാണ്. അപ്പോൾ സച്ചിദാനന്ദവും നന്നായി. എല്ലാ മനുഷ്യരും ലോകത്ത് ആ ഭഗവാന് തന്നെയാണ് അന്വേഷിച്ച് നടക്കുന്നത്.
നമുക്ക് തോന്നും നൂറ് വേറെ എന്തോ അന്വേഷിക്കുകയാണെന്ന്. പക്ഷെ അന്വേഷിക്കുന്നത് എന്തെന്നാണ്? ആനന്ദമാണ് ഇല്ലേ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഒളിച്ച് പുറകെ പോയി രണ്ട് വലി ഒലിച്ചിട്ട് എന്തെന്നാണത്? ആനന്ദം ഇല്ലേ. ആ ഇല്ലേ, ഇന്ന് പായസം നന്നായിരുന്നു, അതൊരാണ്. ഇങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നത് ശരിക്കും ആനന്ദമാണ്. പക്ഷെ നമ്മുടെ വിചാരം അത് പുറത്തെന്തോ വസ്തു അനുഭവിക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ആനന്ദം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. സച്ചിദാനന്ദം എന്ന് പറയുന്ന എൻ്റെ സ്വരൂപമാണ്, നിങ്ങളുടെയും സ്വരൂപമാണ്, അറിഞ്ഞുകൂടെങ്കിലും. അപ്പോൾ അതിനാണ് നമ്മൾ ശരിക്കും അന്വേഷിക്കുന്നത്. പക്ഷെ അന്വേഷണം വെളിയിലായിപ്പോയിരുന്നേ ഉള്ളൂ, അകത്തേക്കല്ല. അപ്പോൾ ഈ പ്രവൃത്തി മാർഗം വിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് വരുമ്പോൾ, എന്നുവെച്ചാൽ മനസ്സിനെ തിരിച്ചകത്ത് പോകുമ്പോൾ, അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്ത് ആനന്ദമാണ് തേടി നടക്കുന്നത്, അതെവിടെയാണ്? അത് ഭഗവാനാണ്. ഒരു ഭക്തൻ ഒന്നുമല്ല, എന്ത് വിഷമം വേണമെങ്കിലും ഞാൻ സഹിച്ചോളാം, പക്ഷെ എനിക്ക് ആനന്ദം മതി. അതും ദുഃഖമായിരുന്നെങ്കിൽ ആരും വേണമെന്ന് പറയില്ലായിരുന്നു. കാരണം മനുഷ്യനുള്ളിലൊരു ബിൽറ്റ് ഇൻ കപ്പാസിറ്റി, ആനന്ദം വേണം, സുഖം വേണം, ദുഃഖം വേണം, ആർക്കും. അതിനുവേണ്ടി എന്ത് ദുഃഖവും സഹിക്കാൻ മനുഷ്യൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെയാണ് തപസ്വി എന്ന് പറയുന്നത്. മലയാളി തെറ്റൊന്നുമില്ല, കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഹിന്ദി പറയുമ്പോഴും ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, അപ്പോൾ ഭക്തി. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ട എല്ലാവരും പറയും ശരിയാണ്, ഭക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനും ഭക്തനാണ്, എന്നും ജപിക്കാറുണ്ട്, ഇന്ന് രാവിലെ വിളക്ക് കത്തിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടണേ എന്ന് പറയാറുണ്ട്. അതൊരു തരം ഭക്തിയാണ്. പക്ഷെ ഇവിടെ പറയുന്ന ആ ഭക്തി അല്ല, ഒരു പരാഭക്തി എന്നൊരു സംഭവമുണ്ട്. പരാഭക്തി എന്നൊരു ഭക്തിയുണ്ട്. അത് ഏറ്റവും ക്ലിയറായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ഹനുമാന് ശ്രീരാമൻ്റെ അടുത്തുണ്ടായിരുന്ന ഭക്തി എന്തിനും തയ്യാറാണ്, പറഞ്ഞാൽ ചെയ്യും. അതൊന്ന്. പിന്നെ എന്ത് വിഷമങ്ങളും സഹിക്കാൻ തയ്യാറാകുന്ന ഭക്തി. എന്തിനാണ്? ആനന്ദമുള്ളിലാണ് ഹൃദയത്തിൽ ഭക്തി കൊണ്ടുവരുന്ന അനുഭവം, അത് മതി, വേറെ ഒന്നും കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് പരാഭക്തി. ഇതും ഭക്തിയാണ്. എൻ്റെ മക്കളെ നോക്കിക്കോണം എന്നൊക്കെ പറയും, ശരിയാണ്, നോർമൽ ഹ്യൂമൻ ബീയിങ്സിലൊക്കെ ഉള്ളതാണത്. ഇനി പ്രൊമോഷൻ കിട്ടണം, ഇല്ലെങ്കിൽ ശ്രീയം എനിക്ക് ഇന്ന് ക്രിയ തരണം എന്നൊക്കെ പ്രാർത്ഥി ഒക്കെ കൊള്ളാം. പക്ഷേ അതല്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഭഗവാൻ മാത്രം മതി എന്ന് പറയുന്നതാണ് പറഞ്ഞത്. അത് തന്നെയാണ് യോഗവും, അത് തന്നെയാണ് വേദാന്തവും, എല്ലാം ഒന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എൻ്റെ ജീവിതം തകർന്നു പോകുന്നു വിചാരിച്ചാൽ, എപ്പോഴെങ്കിലും ഭഗവാന്റെ കാലിലേക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തകർക്കാനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവസാനം മരണമാണ് ഏറ്റവും വലിയ തകർപ്പ്, അതുപോലെ നമ്മൾ ജയിച്ചു നിൽക്കും. അപ്പോൾ ഭാഗവതത്തിൽ പരമഭക്തിയുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഞാനും അങ്ങനെയാണെന്നൊന്നും വിചാരിച്ചു കരുത്, നടക്കില്ല. കുന്തിയുടെ ഭക്തി. അപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പോയി എല്ലാവരുടെ അടുത്തും ബൈബയെല്ലാം പറഞ്ഞ് സ്വന്തം വയസ്സായവരെ കെട്ടിപ്പിടിക്കുകയും പ്രായം കൂടിയവരെ പോയി കാലിൽ തുടങ്ങും, തലയിൽ വയ്ക്കുകയും. ഭഗവാൻ ഇവിടെ ഞാൻ ഓഫീസിൽ സൂപ്രണ്ടൻ്റ് ആയാൽ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഞാനോ ഇങ്ങനെ വിളിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും പ്രായം കൂടിയവരുടെ കാല് തൊട്ട് തലയിൽ വയ്ക്കുകയും സ്വന്തം വയസ്സുള്ളവരെ കെട്ടിപ്പിടിക്കുകയും എന്തിനാണ് പോവുകയാണ് ദ്വാരകയിലേക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ അവതാരം എന്ന് പറയുന്നത്, പൂർണ്ണ അവതാരം. അപ്പോൾ
കുന്തിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ കുന്തിയാണ് അതിൻ്റെ ഫാമിലിയിലെ മാട്രിയാർക്ക് പണ്ടൊന്നുമില്ല, ഏറ്റവും വലിയ വലിയമ്മയാണ്. അപ്പോൾ അവിടെ ചെന്ന് കാലിൽ തൊട്ട് ഞാൻ പോവാണ് ദ്വാരക കാര്യം, ഞാൻ പോവുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും വരം വേണമെങ്കിൽ ഉടനെ എന്നോട് ചോദിച്ചോണം, അപ്പോഴാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, പിന്നെ ഞാൻ കാണുന്നില്ല, ഞാൻ അങ്ങ് ദ്വാരകയിലേക്ക് പോകും. കുന്തിയുടെ ഒരു ഡയലോഗുണ്ട്, എന്നെ ഇങ്ങനെ ഒരു വണ്ടിയാണെന്ന് വിചാരിക്കരുത്, ഞാൻ ഒരിടത്തും പോയേ ഇല്ല, വരേ ഇല്ല, എപ്പോഴും ഉള്ളിടത്താണ്, എല്ലായിടത്തും ഉണ്ട്, എൻ്റെ അടുത്ത് ഇത് പറയരുത്, നിങ്ങൾ തന്നെയാണ് പാണ്ഡവന്മാരുടെ കൂടെ ചേർന്ന് കുരുക്ഷേത്ര യുദ്ധം ജയിപ്പിച്ചതാരെ നിങ്ങൾ. യുദ്ധം കഴിഞ്ഞിട്ട് ദ്വാരകയിൽ പോകണമെന്ന് പറയുന്ന ആര്? നിങ്ങൾ. ഇതിൻ്റെ എല്ലാം ഡയറക്ടർ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇതൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഇതല്ല വാക്ക്, പക്ഷെ ഓൾമോസ്റ്റ് ദ്വാരകയിൽ പോകുന്നു അങ്ങോട്ടും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരു വരം വേണമെന്ന് പറഞ്ഞല്ലോ എന്നോട്, അവരെ ഞാൻ തരാം. ചോദിച്ചു കുന്തി പറയുന്നത്, ലോകത്തുള്ള എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും എൻ്റെ തലയിൽ വരട്ടെ. പറയാൻ പറ്റുമോ? പറയണ്ട, തെറ്റു പറഞ്ഞു പിന്നെ അങ്ങനെ അത് വരാൻ തുടങ്ങുമ്പോൾ ഓടും, എല്ലാ മനുഷ്യർക്കും പറ്റില്ല. അപ്പോൾ ലോകത്തെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ തലയ്ക്കോട്ട് വരട്ടെ, ഇതാണ് വരം ഞാൻ ചോദിക്കുന്നത്. ഭഗവാൻ തന്നെ ഇച്ചിരി ടേക്കണ ബാക്കാണ്, ഇതെന്ത് വരം? എന്നിട്ട് കുട്ടി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്, എന്താ മനുഷ്യൻ സുഖമുള്ളപ്പോൾ ഭഗവാനെ പറ്റി ചിന്തിക്കില്ല, ദുഃഖം വരുമ്പോഴാണ് ചിന്തിക്കുന്നത്. സാധാരണ വിളക്കൊക്കെ കത്തിക്കും, പക്ഷെ അപ്പോൾ ഓരോ ദുഃഖം വരുമ്പോഴും ഞാൻ നിന്നെ തന്നെ വിളിക്കും, വേറെ ആരെ വിളിക്കും? അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ വിളിച്ചാൽ നീ വരും, ഞാൻ വിളിച്ചാൽ എൻ്റെ മുമ്പേ ഉണ്ട് എന്നുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം വരട്ടെ, അപ്പം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, നീ വന്നുകൊണ്ടിരിക്കും, ഇതിൽ കൂടുതൽ എനിക്ക് എന്തോ വേണം, എനിക്കൊന്നും വേണ്ട, അത് മതി. കുറേ നേരം സൈലൻ്റായിട്ട് അവസാനം ഭഗവാൻ്റെ കൈ പൊക്കി തഥാസ്തു അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദ്വാരകയിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല ഭക്തി, വളരെ പാടും. അവിടെ നമ്മൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കാനും അതും ഇതുമായിട്ട് നടക്കുക, നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് മനുഷ്യൻ. അപ്പോൾ ക്രിയ കൊണ്ടും മനസ്സിനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം അതിങ്ങനെ സ്പാർക്കായിട്ട് വരും, ഗ്യാരണ്ടി ചെയ്യാൻ. അത് സാധു സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലിയുഗത്തിൽ സാധുവെ കണ്ടുപിടിക്കാനാണ് പാട്, പക്ഷെ ഉണ്ടെങ്കിൽ സാധു സത്സംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഈ ഭക്തി എന്ന് പറയുന്ന രസം മനസ്സിൽ വരണമെങ്കിൽ ഒന്നിൽ പൂർവ്വജന്മം കൊണ്ടുള്ള ഇൻഫ്ലുവൻസസിൽ വരാം, ഇല്ലെങ്കിൽ ഭക്തി അനുഭവിക്കുന്ന ഒരാളിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ മാഗ്നറ്റിനെ കൊണ്ട് ഇരുമ്പിൻ്റെ അടുത്ത് വയ്ക്കുന്നത് പോലെ ചെറുതായിട്ട് നമുക്ക് എന്തോ ഒന്ന് തോന്നും, എന്താണെന്ന് അറിഞ്ഞൂട, എന്തോ കുച്ച് കുച്ച് ഹോട്ടാ, അത് ഈ കുച്ച് കുച്ച് എന്തോന്ന് അറിഞ്ഞൂട, പക്ഷെ എന്തോ. അപ്പോൾ അത് അതാണ് ആവശ്യം. അതുകൊണ്ട് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ ഒരു ക്രിയാശിബിരെല്ലാം വയ്ക്കാൻ നമുക്കൊരു സത്സംഗം, പക്ഷേ ക്രിയ എടുത്തതുകൊണ്ട് എല്ലായി പോയി ക്രിയ എടുക്കാത്തവർക്കൊന്നും അറിഞ്ഞൂടാ ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് ക്രിയ എടുക്കാത്ത എത്രയോ വലിയ മഹാന്മാരുണ്ട്. രമണ മഹർഷി ഏത് ക്രിയയാണ് ചെയ്തത്? ഞാൻ പറയുന്നില്ല, ബാബാജി എപ്പോഴും ചോദിക്കുക, മൈസൂരിനാഥ് ബാബാജി ഈ അദ്ദേഹം ചോദിക്കും, മീരാബായിനെ കോൺസി ക്രിയാക്കിയ ഏത് ക്രിയ ചെയ്തു മീരാബായ്? കുന്തി എന്തോ ക്രിയ ചെയ്തു, ഒന്നും ചെയ്തില്ല. പക്ഷെ എന്നും പറഞ്ഞ ഞാനും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നല്ല കാര്യം ചിന്തിക്കില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്.
ഒരു വീട്ടിലൊരു ഒരു ഒരു യങ്സ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര വാലാണ്. അത് ജീവിത ജീവിത വൃത്തികേടെല്ലാം ചെയ്ത് നടന്നപ്പോൾ എൻ്റെ അമ്മാവൻ വിചാരിച്ചു ഭാഗവതം പഠിപ്പിച്ചേക്കാൻ നന്നാവും. അങ്ങനെ ഭാഗവത സപ്താഹം മുഴുവൻ പിടിച്ചിട്ട് കേൾപ്പിച്ചു. സപ്താഹം കഴിഞ്ഞ ഉടനെ കയ്യിലൊരു വലിയ കത്തിയുമായിട്ട് അമ്മാവനെ ഓടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതൊരു ഭാഗവത കംസനെ ഇങ്ങനെയല്ലേ ശ്രീകൃഷ്ണൻ ഓടിച്ചത്, അമ്മാവനെ. നമ്മൾ നല്ലത് പറഞ്ഞാൽ അതിൻ്റെ മറ്റു സൈഡാണ്, അത് കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു ഫോർമൽ സത്സംഗം പഠിച്ചിട്ടുള്ള കമൻട്രി ഒന്നും അല്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം ഇവിടെ വന്നു ബാബാജിയുടെ മുമ്പിലിരിക്കുകയാണ്, എൻ്റെ ധൈര്യം നോക്കണം, ഞാൻ കാല് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പക്ഷെ പുറവശത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ബാബാജിയുടെ ടീച്ചിങ്സ് എന്താണെന്ന് എല്ലാവരും ചോദിക്കും. ഇത് തന്നെയാണ് ടീച്ചിങ്. അപ്പോൾ പറഞ്ഞത് വേറെ ഒന്നുമില്ല, മനസ്സിനെ ശുദ്ധീകരിക്കുക, ശുദ്ധിക്ക് എന്താണോ വഴി അത് നോക്കിക്കൊള്ളുക, യോഗമാണോ ഭക്തിയാണോ തീർത്ഥമാണോ. എൻ്റെ ഏറ്റവും വലിയൊരു യോഗി ഉണ്ടായിരുന്നു പണ്ട്, സദാശിവ ബ്രഹ്മണ്യൻ. എല്ലാം ത്യാഗിച്ച ഒരു യോഗിയാണ്, തുണി പോലും കൗബീൻ പോലും ഇല്ലാത്തൊരു യോഗിയാണ് സദാശിവ ബ്രഹ്മണ്യൻ. വലിയ വേദാന്തിയാണ്, യോഗ സുധാകര അദ്ദേഹമാണ് എഴുതിയത്. യോഗവും വേദാന്തവും തമ്മിൽ ചേരുന്ന എങ്ങനെയാണ് കാണിക്കാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പിബരേ രാമരസം. ആ രസം അതുവരെ എല്ലാ ആവശ്യമാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും വേണ്ട, അതിലൊന്ന് പിടിച്ച് ചെയ്യാൻ മതി, അത് വെക്കുള്ളൂ. പിന്നെ അതൊരു ഫ്ലോ ആണ്. ഒരാറ് പോകുമ്പോൾ അതിനെ നമ്മൾ സൈഡിൽ എന്തെങ്കിലും അതിനൊരു ബാരിയർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. തന്നെത്താനെ അത് പോകുന്ന വഴിയിൽ ബാരിയർ ഉണ്ടാക്കിയെന്ന് വെച്ചുള്ളൂ. അതുപോലെയാണ് ആ ഒരു ഫ്ലോ വരുന്നത് വരെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചെറുതായിട്ട് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ അങ്ങോട്ട് ഗുരുവാക്കി കളയരുത്. ഇന്നത്തെ കാലത്ത് ശിഷ്യന്മാരെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്, എല്ലാം ഗുരുക്കന്മാരാണ്. അതും കൂടെ ആലോചിക്കണം നമ്മൾ എപ്പോഴും. എനിക്ക് തന്നെ അനുഭവമില്ല, ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി അതങ്ങനെ ആവും. അപ്പോൾ എനിക്കത് അനുഭവമുണ്ടോ? ഇല്ല, ഞാൻ ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മയാത്ര മുമ്പോട്ട് നിർത്തി ജീവിച്ച നല്ലത്, നിങ്ങൾക്ക് നല്ലത്. ബാബാജിയുടെ പരമ്പരയിൽ ഗുരുമന്ത്രമുണ്ട്, ഗുരുമന്ത്രം ജപിച്ചിട്ടേ എന്തും ചെയ്യാവൂ, ഗുരുമന്ത്രം ജപിക്കാതെ ക്രിയ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ ഇവിടെ ചില ചെറിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ട്, റഷ്യയിലൊക്കെ ഉണ്ട് ശിഷ്യന്മാർ, എല്ലാവർക്കും പറയുകയാണ്, ഗുരുമന്ത്രം ആദ്യം ഗുരുവാകരുത്, ആദ്യം ശിഷ്യനായാലേ പിന്നെ ഗുരുവാകാൻ പറ്റുള്ളൂ. നല്ല ശിഷ്യനാണ് എപ്പോഴും നല്ല ശിഷ്യന്മാർ. ഞാനെന്നും ഗുരു ആരാണെന്ന് ചോദിച്ചാൽ മഹേശ്വരനാഥ് ബാബാജി, മഹാവതാർ ബാബാജി എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു വെറുതെ ഒരു മഹാ ഒരു വയാ മീഡിയ ആണ്. ഒരു നല്ല കാര്യം നോട്ട് ചെയ്യുന്നത്, നമ്മുടെ സത്സംഗത്തിലൊക്കെ ചെറുപ്പക്കാർ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം. ഇടയ്ക്ക് വലിയ ചെറിയൊരു കഞ്ചാവ് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് വിടണം. നമ്മൾ ഇത് അതിനെക്കാട്ടും വളരെ ലഹരിയുള്ള ഒരു സംഭവമാണ് ഉള്ളിൽ, അത് വിട്ട് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ ഇത്രയും വയസ്സുള്ള അദ്ദേഹം എപ്പോഴും പത്മാസനത്തിലാണ് ഇരിക്കുന്നത്, ഇന്നെന്തോ ഇങ്ങനെ ഇരിക്കുന്നു സുഖാസനത്തിൽ. അപ്പം ഈ ഏജിലെ എക്സ്പോസ് ചെയ്യുമ്പോൾ എന്നെ കാണും, ഞാനും ജീവിതത്തിൽ ലോകത്ത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ സന്യാസിയല്ല.
അപ്പം അങ്ങനെ അല്ലാതെ ജീവിച്ചാലും ആധ്യാത്മികമായിട്ടുള്ള അനുഭവത്തിൽ എത്തിച്ചേരാം എന്നുള്ളൊരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ട് കഷായ വസ്ത്രം കൊടുത്ത് എങ്ങാണ്ട് പോയിരുന്നു, ബാബാജി പറഞ്ഞിരുന്നു പറയുന്ന പോലെ ചെയ്താൽ മതി, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ചെയ്തു. അതുകൊണ്ട് ഒരു പ്രൂഫാണ്, നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് ജോലിയൊക്കെ ചെയ്യാം, പക്ഷെ അതേ സമയത്ത് ആധ്യാത്മികമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. എന്നുവെച്ചാൽ ആധ്യാത്മിക അനുഭവം എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല. നടന്നോട്ടെ. അപ്പം ഇത്രയൊക്കെ പറയാനാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ 45 മിനിറ്റ് ആയി. നമുക്കൊരു എനിക്കൊരു ഇവിടെ ഭജനവും ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനും ഒരു ഭജനം പാടിയിട്ട് നമുക്കൊരു എനിക്കറിയാം ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക്, പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ ചോദിച്ചാൽ അപ്പോഴൊക്കെ ശരിയാവും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, മനസ്സ് സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ ഒരു ചോദ്യം കാണില്ല. ഇല്ലെങ്കിൽ ചോദ്യം ഒന്ന് വരും, അതിന് ഉത്തരം കിട്ടും, അടുത്ത് വരും, അടുത്ത് വരും, അതിന് ഉത്തരം കിട്ടും. കാരണം അനുഭവമില്ല. ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ആരാര് എന്നതിനെ പറ്റി എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ. അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ ഞാൻ നിർത്തിയിട്ട് ഞാൻ പോയി ഒരു ഭജനം പാടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കീർത്തനം ഭജനമൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ധോനിയിലേക്ക് പോവാം. ഈ ധോനി എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രിയ പരമ്പരമല്ലാതെ ഒരു പരമ്പരത്തിൽ കൂടെ ഉണ്ട്, അത് നാദസമ്പ്രദായമാണ്. നാദസമ്പ്രദായത്തിൽ എന്നും ധൂരി കത്തിക്കണം എന്നുള്ളതാണ് സാധാരണ പ്രാക്ടീസ്. പക്ഷേ ബാബാജിക്ക് അറിയായിരുന്നു എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ ധൂരി കത്തിക്കണം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ബാബാജിയോട് പ്രതിഷ്ഠ ചെയ്തതുകൊണ്ട് ധൂണി കത്തിച്ചില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഹോമകുണ്ടം പോലെ ആണ് ധൂരി. ഈ ധൂനി കത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മോക്ഷത്തിനല്ലാത്തുള്ള ഡിസയർസ് എല്ലാം ആഗ്രഹങ്ങളെല്ലാം അതിലേക്ക് ഇടുകയാണെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വിരജഹോമമായിട്ട് മാറും. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതാണ് ആവശ്യം എന്ന് മനസ്സിലൊരു സങ്കല്പത്തോടുകൂടി അവിടെ ഇരുന്ന് ധ്യാനിച്ച മനസ്സ് ക്ലിയർ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആ നിർത്തുന്നതിന് മുമ്പ് യൂട്യൂബിലൊക്കെ കണ്ടു കാണും, പക്ഷെ ഇപ്പം ഞാൻ എല്ലാവർക്കും ഒരു പ്രാവശ്യം ഞങ്ങളുടെ പരമ്പരയിലെ ഗുരുമന്ത്രം തരാം. ആ ഗുരുമന്ത്ര ദീക്ഷ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. വളരെ സിമ്പിളാണ്, എല്ലാവരും സിമ്പിളല്ല, മലയാളത്തിൽ പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് അത് ഒരു 3 പ്രാവശ്യം ജപിക്കുക. തുടങ്ങട്ട, എൻ്റെ കൂടെ ജപിക്കണം. എന്നിട്ട് വീട്ടിൽ പോയി എന്നും ഒരു 10 മിനിറ്റ് എങ്കിലും ജപിക്കാം. ഓം ഹ്രീം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹ്രീം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹ്രീം ശ്രീ ഗുരുഭ്യോ നമഃ. ഇത് ജപിക്കുമ്പോൾ ബാബാജിയുടെ വിഗ്രഹം, ബാബാജിയുടെ രൂപം ഹൃദയത്തിൽ ഒരു വെള്ള താമരയിൽ നിർത്തി അവിടെ ഇരിക്കുകയാണെന്ന് വിചാരിച്ച് നിന്ന് കൈകൊണ്ട് ടച്ച് ചെയ്തു മിനിമം 3 പ്രാവശ്യം ജപിക്കുക. ഓം
ശാന്തി ശാന്തി. സത്യം ഗുരു മന്ത്രം പറഞ്ഞിട്ട് ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനം ശലാകയ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി. ഇത് അറിയാമോ ഇതെങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത്? നല്ല എക്സ്പെർട്ട് ആരെങ്കിലും ഉണ്ട് കരതാൽ? ശരി. പിപുരേ രാമരസം ക്രിസ്റ്റിയാണ്. പിപുരേ രാമരസം പിപുരേ രാമരസം രസനെ പിപുരേ രാമരസം പിപുരേ രാമരസം രസനെ പിപുരേ രാമരസം പിപുരേ ശുദ്ധ പരമഹംസ
ആശ്രമ ഗീതം ശുദ്ധ പരമഹംസ ആശ്രമ ഗീതം സുഖ ശൗനക കൗശിക മുഖ ഗീതം സുഖ ശൗനക സുഖ ശൗനക Yeah.